കേരളത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി കായംകുളം നഗരസഭയിലെ സ്കൂളുകളിലെ പതാക വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി നഗരസഭാ ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് ഇതര സ്ഥാപനങ്ങളും ദീപാലങ്കാരം നടത്തും. ദിനാഘോഷത്തിന്റെ ഭാഗമായി 15ന് രാവിലെ 8:30 നഗരസഭാ അങ്കണത്തിൽ പതാക ഉയർത്തും. തുടർന്ന് 9 മണിക്ക് സ്വാതന്ത്ര്യദിന ആഘോഷ റാലി ആരംഭിക്കും. സ്വാതന്ത്ര്യസമര സേനാനികൾ, നഗരസഭാ അംഗങ്ങൾ, മുൻ ചെയർമാൻമാർ, മുൻ കൗൺസിലർമാർ, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, NCC, സ്റ്റുഡൻസ് പോലീസ്, കേഡറ്റ്, സ്കൗട്ട്സ്, കുടുംബശ്രീ, വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, കലാ സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ടവർ, വിവിധ സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, മറ്റ് ഇതര സ്ഥാപനങ്ങൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരക്കും. ബാൻഡുമേളം, വിവിധ പ്ലോട്ടുകളടക്കം ആകർഷണീയമായ നിലയിലാണ് റാലി പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ 75ാം വാർഷികം വിപുലമായ പരിപാടികളോടുകൂടി ആചരിക്കാൻ കായംകുളം നഗരസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 13 എല്ലാ വീടുകളിലും പതാക ഉയർത്തണമെന്നുള്ള ഗവൺമെൻറ് തീരുമാനം നഗരസഭാ അതിർത്തിയിലെ എല്ലാ വീടുകളിലും നടപ്പാക്കും. വിദ്യാർത്ഥികളുള്ള വീടുകളിൽ, സ്കൂളുകൾ വഴിയും മറ്റ് വീടുകളിൽ കുടുംബശ്രീ വഴിയും ദേശീയ പതാക എത്തിക്കും. സ്കൂളുകളിലെ പതാക വിതരണത്തിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി നഗരസഭാ ഓഫീസുകളും കായംകുളത്തെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് ഇതര സ്ഥാപനങ്ങളും 13ാം തീയതി മുതൽ ദീപാലങ്കാരം നടത്തും. 15ന് രാവിലെ 8:30 നഗരസഭാ അങ്കണത്തിൽ പതാക ഉയർത്തും. നമ്മളെല്ലാ വർഷവും സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ഡേയും എല്ലാം വളരെ ആർഭാടപൂർവ്വം ആചരിക്കും. എന്നാൽ ഈ വർഷം നമ്മുടെ ഭാരതത്തിൻ്റെ തങ്ക ലിപികളാൽ കുറിക്കുന്ന 75ാമത് വാർഷിക ആഘോഷമാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കായംകുളം നഗരസഭയും വമ്പിച്ച പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. രാവിലെ 8:30 നഗരസഭയിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പതാക ഉയർത്തും. ആകർഷണീയമായ റാലി സംഘടിപ്പിക്കുന്ന സ്കൂളുകൾക്കും മറ്റും ഇതര സ്ഥാപനങ്ങൾക്കും സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 9:30 ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യദിന റാലി ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യസമര സേനാനികളെ ചടങ്ങിൽ ആദരിക്കും. 100% വിജയം നേടിയ നഗരസഭാ അതിർത്തിയിലെ സ്കൂളുകൾക്ക് അവാർഡ് നൽകും. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് നഗരസഭാ അധ്യക്ഷ പി ശശികല പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, കേശുനാഥ്, ഫർസാന ഹബീബ്, പി എസ് സുൽഫിക്കർ, ഷാമില അനുമോൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ അശ്വനി ദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.